കോൺഗ്രസിന് മൊത്തത്തിൽ കഷ്ടകാലമാണ്. പക്ഷേ ഇതുപോലൊരു കഷ്ടകാലം കോൺഗ്രസ് രൂപീകൃതമായതിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം കേന്ദ്രത്തിൻ്റെ ഭരണമില്ല, ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളിൽ മാത്രം ഭരണം, പിന്നെ കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അഞ്ചാറ് എം പിമാർ, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. കോൺഗ്രസ് നേതൃത്വമാണെങ്കിലോ ആകെ പരാജയം. കോൺഗ്രസ്സിന് ഒരു പ്രസിഡൻ്റുണ്ടോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡൻ്റുണ്ടോ എന്ന് പോലും സംശയമാണ്. അനാരോഗ്യം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒരു സോണിയയാണ് ഇപ്പോൾ പേരിന് ACC-ൻ്റെ മുകൾത്തട്ടിലിരിക്കുന്നത്. മകൻ രാഹുലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആണ് കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്ന് പറയുന്നെങ്കിലും അദ്ദേഹം മിക്കവാറും ദിവസങ്ങളിൽ വിദേശത്താണ്. ഒന്നുകിൽ കാഠ്മണ്ഡു, നേപ്പാൾ, അല്ലെങ്കിൽ ലണ്ടൻ, അല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലും പോകും. അങ്ങനെയാണ് അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയമില്ല. സോണിയുടെ കാര്യം പറയാനുമില്ല. മറ്റൊരു ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക. പ്രിയങ്കയാണെങ്കിൽ കുടുംബം ഉള്ളതാണ്, പിന്നെ പ്രശസ്തനായ ഒരു ഭർത്താവ് വധേരയുണ്ട്, അയാളെ നോക്കണം, അയാളുടെ ബിസിനസ് കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മുകൾത്തട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥ. അതുപോലെ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിലെ സ്ഥിതിയും പറയുന്നത്. കേരളമാണ് ആകെ ഒരു പച്ചത്തുരുത്ത്. പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു പച്ചത്തുരുത്താണ് കേരളം. കാരണം ഏറ്റവും കൂടുതൽ എം പിമാർ കേരളത്തിൽ നിന്ന് നയിക്കുന്നത് കോൺഗ്രസിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ അപജയം അതിദയനീയമായിട്ട് തുടരുകയാണ്. ഇപ്പോൾ കെ വി തോമസ് പോയതിന് ശേഷം വളരെ പിന്നെ ചർച്ചചെയ്യപ്പെട്ടൊരു വിഷയമാണ് പിന്നെ CPM-ൻ്റെ കൂടെ നിന്ന് അവരുടെ വ്യവസായ അവരുടെ പിന്നെ വ്യവസായ നയത്തെയും അല്ലെങ്കിൽ അവരുടെ വികസനത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കെ വി തോമസിന് പുറകെ നമ്മുടെ എ വി ഗോപിനാഥ്, പാലക്കാട് ഇത്തിരി വേരുകളുള്ള ഒരാളാണ് കെ വി ഗോപിനാഥ്. അദ്ദേഹം MLA ആയിരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ DCC പ്രസിഡൻ്റായിരുന്നു. നാട്ടും പുറത്തും അവിടെ നഗരത്തിലുമൊക്കെ വളരെ സ്വാധീനമുള്ള വലിയൊരു കുടുംബത്തിലെ അംഗമാണ് ഗോപിനാഥ്. ഗോപിനാഥ് കോൺഗ്രസിൽ നിന്ന് മാറിപ്പോകുന്നെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമായിരിക്കും. എ വി തോമസിനെ പോലെ തന്നെ മറ്റൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ഭയങ്കരമായി അഭിനന്ദിച്ചിരിക്കുന്നു. മഹാകവി ഉളപ്പമണ്ണയുടെ ഒരു സ്മാരകം അവിടെ പണിതിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് പിണറായിയാണ് വിളിച്ചത്. അദ്ദേഹം സന്തോഷത്തോടുകൂടിയാണ് ആ ക്ഷണം സ്വീകരിക്കുകയും അവിടെ പോയി അദ്ദേഹം ആ പരിപാടി നിർവഹിക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തിക്കൊണ്ടാണ് പിന്നെ നമ്മുടെ ഗോപിനാഥ് വാനോളം പുകഴ്ത്തിയത്. ഇതുപോലെ വികസനം നടന്ന കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. വികസനത്തിന് വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇനി പുകഴ്ത്തി പറയാൻ വാക്കുകളില്ല. അത് അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. പിണറായി പറയുകയും ചെയ്തു, ഇതാണ് വേണ്ടത്, ഇതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഗോപിനാഥനെ പ്രോത്സാഹിപ്പിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. അവിടെയാണ് ഇനി പ്രശ്നം. ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് ആർക്കും അറിയില്ല. കാരണം ഇതെല്ലാം സുധാകരനും സതീശനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗോപിനാഥ് ആരാണെന്നറിയാമോ? ഈ ഗോപിനാഥ് കോൺഗ്രസിന് തുടക്കം മുതൽ തന്നെ കരുണാകരൻ്റെ സ്വന്തം ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂചിപ്പുകാരനായിരുന്നു ഗോപിനാഥ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഐ ഗ്രൂപ്പിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നെ സുധാകരൻ KPC പ്രസിഡൻ്റായപ്പോൾ സുധാകരൻ്റെ വലങ്കയായി പ്രവർത്തിച്ചു. എല്ലാ കാര്യങ്ങളിലും സുധാകരന് ഉപദേശം കൊടുക്കുന്ന ഒരു സ്ഥിതി വരെ വന്നു. പക്ഷേ അദ്ദേഹത്തോടും ചില അനീതികൾ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങൾ കൂടെയുള്ളൊരു നേതാവാണ് ഗോപിനാഥ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും. അങ്ങനെയുള്ള നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് പുല്ലുവില കൽപ്പിച്ചാൽ ആരും ഉണ്ടാവില്ല. അതായിരുന്നു ഗോപിനാഥന് പറ്റിയത്. ഗോപിനാഥനോടും അത്തരത്തിലൊരു സമീപനം എടുത്തപ്പോഴാണ് അദ്ദേഹം ഇടഞ്ഞു തുടങ്ങിയത്. അത് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കുറേശ്ശെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു, കോൺഗ്രസിൽ പോയിട്ടില്ല. KV തോമസിനെ പോലെ തന്നെ KV തോമസും കോൺഗ്രസിൽ പോയിട്ടില്ല, ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു. അവിടെയാണ് ഈ വൈരുദ്ധ്യം ഉള്ളത്. അങ്ങനെ ഈ ഓരോരുത്തർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിൽ ആരും ഉണ്ടാവില്ല. അത് സുധാകരന് നന്നായിട്ട് അറിയാം. ഇതിപ്പോൾ സുധാകരൻ്റെ തന്നെ പടിയിറക്കത്തിന് കാരണമാകുമോ ഇത്തരം ഒഴിഞ്ഞുപോക്ക് എന്നുള്ള കാര്യവും സംശയമാണ്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം പാർട്ടിയെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്നില്ല, പാർട്ടി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ തടയാൻ കഴിയുന്നില്ല, ആകെ മൊത്തത്തിൽ ഒരു ഇരട്ടിത്തപ്പ് കാണും. കെ റെയിലിൻ്റെ കാര്യം തന്നെ എടുക്കാം. സിൽവർ ലൈൻ ഇവിടെ നടപ്പാക്കില്ല, അതിനെതിരെ നടപടിയുണ്ടാവും, സമരം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങിയത് ഇപ്പോൾ തണുത്തിരിക്കുകയാണ്. കെ റെയിലിനെതിരെ സിൽവർ ലൈനിനെതിരെ ഒരു സമരവും ഒരിടത്തുമില്ല. അപ്പം അവിടെ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ മൊത്തത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. ഇത് എവിടെ ചെന്ന് നീക്കുമെന്ന് ആർക്കും ഒരു പിടിയില്ല.